हाई ऑल इन नीड प्रिपरेशन बंद आद्य वीडियो क्लास लोयुमी बंधपेटो बेसिकाइटें लो अगर डेफिनेशन अगर बेसिकाइट इंब उड़ी अब नमुक क्लास फस्ट नोक लो Law is a rule of conduct developed by government or society over a certain territory. അതായത് ഒരു സർട്ടൈൻ ടെറിട്ടറിക്ക് മേൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സൊസൈറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനെയാണ് ലോ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇനി പല ജൂറിസ്റ്റുകൾ അല്ലെങ്കിൽ പല വ്യക്തികളും ഈ ലോയ്ക്ക് പലതരത്തിലുള്ള ഡെഫിനിഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓസ്റ്റിൻ: ലോ ഈസ് അഗ്രഗേറ്റ് ഓഫ് റൂൾസ് സെറ്റ് ബൈ മെൻ ആസ് പൊളിറ്റിക്കലി സുപ്പീരിയർ ടു മെൻ ആസ് പൊളിറ്റിക്കലി സബ്ജക്റ്റ്. പൊളിറ്റിക്കലി സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ മേൽ പൊളിറ്റിക്കലി സബ്ജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള കുറേ റൂൾസ്, അതാണ് ലോ എന്നാണ് ഓസ്റ്റിൻ്റെ അഭിപ്രായം. ഇനി റോസ്കോ പൗണ്ട്: ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് എൻഫോഴ്സ്ഡ് ബൈ പബ്ലിക് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതായത് പബ്ലിക് എൻഫോഴ്സ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് സാൽമണ്ട്: എനി പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ്ഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ കോർട്ട് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഇവിടെ പ്രിൻസിപ്പിൾസ് എൻഫോഴ്സ് ചെയ്യുന്നത് കോർട്ടാണ്. നെക്സ്റ്റ് ഹോളണ്ട്: ജനറൽ റൂൾ ഓഫ് എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻ എൻഫോഴ്സ്ഡ് ബൈ എ സോവറീൻ പൊളിറ്റിക്കൽ അതോറിറ്റി. ഒരു സോവറീൻ പൊളിറ്റിക്കൽ അതോറിറ്റി എൻഫോഴ്സ് ചെയ്തിട്ടുള്ള കുറേ റൂൾസ്. നെക്സ്റ്റ് പ്രൊഫസർ ഗ്രേ: സയൻസ് ഓഫ് ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് റൂൾസ് ഫോളോഡ് ബൈ കോർട്ട്സ്. നെക്സ്റ്റ് എയ്ലൻ: സയൻറ്റിഫിക് സിന്തസിസ് ഓഫ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ലോ. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജൂറിസ്പ്രുഡൻസ്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ലോ, അതായത് ലോയെ പറ്റിയുള്ള പഠനം, അല്ലെങ്കിൽ അതിനെ സ്റ്റഡി ഓഫ് തിയറീസ് ആൻഡ് ഫിലോസഫീസ് റിഗാർഡിംഗ് ലോ എന്ന് പറയാം. ഇതൊരു ലാറ്റിൻ വേർഡാണ്, ജൂറിസ് ആൻഡ് പ്രുഡൻഷ്യൽ. ഈ രണ്ട് വേർഡിൽ നിന്നുമാണ് ജൂറിസ്പ്രുഡൻസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം നോളജ് ഓഫ് ലോ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജൂറിസ്റ്റുകളുടെ നെയിം, അവരുടെ തിയറീസ് ആണ്. ഫസ്റ്റ് ജോൺ ഓസ്റ്റിൻ. ജോൺ ഓസ്റ്റിൻ ഒരു ഇംഗ്ലീഷ് ജൂറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് തിയറി ഓഫ് സോവെറിനിറ്റി, അല്ലെങ്കിൽ മോണിസ്റ്റിക് തിയറി ഓഫ് സോവെറിനിറ്റി. അടുത്തത് ഹോളണ്ട് ആണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ജൂറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പഠനം ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോയുമായി ബന്ധപ്പെട്ടാണ്. അടുത്തത് സാൽമണ്ട്. സാൽമണ്ട് സയൻസ് ഓഫ് സിവിൽ ലോയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു. അടുത്തത് ബന്ധം. യൂട്ടിലിറ്റേറിയൻ തിയറി പ്രൊപ്പോസ് ചെയ്ത ജൂറിസ്റ്റാണ് ബന്ധം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന മൊണ്ടെസ്ക്യൂ ആൻഡ് റോസോ. ഇവർ രണ്ടുപേരും ഫ്രഞ്ച് ജൂറിസ്റ്റുകളാണ്. മൊണ്ടെസ്ക്യൂയുടെ തിയറിയാണ് ദ സ്പിരിറ്റ് ഓഫ് ലോ, അതുപോലെ റോസോയുടെയാണ് ദ സോഷ്യൽ കോൺട്രാക്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സെയിങ് ഉണ്ട്, മാൻ ഈസ് ബോൺ ഫ്രീ ആൻഡ് ഈസ് എവറിവെയർ ഇൻ ചെയർസ്. ഈ ഒരു സെൻറ്റൻസ് ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമാണ്. നെക്സ്റ്റ് സാവിഗ്നി. സാവിഗ്നിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് വോക്കിസ്റ്റ് തിയറി. വോക്സ് എന്ന് പറയുന്നത് പീപ്പിൾ എന്നാണ് അർത്ഥം, അതുപോലെ ഗെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദെയർ കോമൺ വിൽ. അപ്പോൾ വോക്കിസ്റ്റ് തിയറി പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് സാവിഗ്നി. നെക്സ്റ്റ് കെൽസൺ. ഇദ്ദേഹം ഒരു ഓസ്ട്രിയൻ ജൂറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് പ്യുവർ തിയറി ഓഫ് ലോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഇത് നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും.